എത്ര നേരം ഞാൻ കാത്തിരിക്കണോ? ഇനി ഇവിടെ ഒരുത്തരും ഇറങ്ങില്ല. എക്ക വര വരാന്ന് പറഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ആ പ്രഖ്യാപനം വരുന്നത് വരെയും വാലിൽ തീ പിടിച്ചോടുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ CPM സെമിനാറിൽ പങ്കെടുക്കുന്നില്ല എന്ന് ലീഗ് നേതൃത്വം പറഞ്ഞപ്പോൾ സതീശനും സുധാകരനും ഒക്കെ അങ്ങ് ചാടി കടിക്കുകയാണ്. CPMന് എന്തിൻ്റെ കേടാണ് ലീഗിനോട് സെമിനാറിൽ വരണമെന്ന് പറയാൻ? തലയ്ക്ക് സുഖമില്ലാത്തവരാണോ ലീഗിനെ ഇങ്ങനെ ക്ഷണിക്കാനെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലോകത്താരെങ്കിലും അങ്ങനെ ലീഗിനെ പോയി ക്ഷണിക്കുമോ? ലീഗ് UDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എന്നൊക്കെ സതീശനും സുധാകരനും ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ പ്രസ്താവന നടത്തുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വരെ നെഞ്ചിൽ കൈവച്ച് ആദ്യയോടെ ഇരിപ്പായിരുന്നു കോൺഗ്രസ് നേതൃത്വം. സമസ്ത ആ സെമിനാറിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞതോടുകൂടി ആകെ അങ്കലാപ്പിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് അതൊരു വലിയ അടിയായിരുന്നു. ഇനി ലീഗ് കൂടി ആ സെമിനാറിൽ പങ്കെടുത്താൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം അത് ചെറുതല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞ് ആശങ്കയോടെ ഇരിക്കുമ്പോഴാണ് ലീഗ് പറഞ്ഞത് ഞങ്ങളെ മാത്രം ക്ഷണിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പോകുന്നില്ല, UDFലെ ഒരു അവിഭാജ്യ ഘടകമാണ്, അവർ UDFലെ പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ അതൊരു രാഷ്ട്രീയ തീരുമാനമായി എടുക്കുകയാണ്. പക്ഷേ ആ തീരുമാനമെടുക്കാനും 4 ദിവസം ലീഗ് നേതൃത്വം കാത്തിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ടത്. ആ 4 ദിവസവും ചങ്കിടിപ്പോടെയാണ് കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. ലീഗ് പോകുമോ പോവുകയില്ലേ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. ഒടുവിൽ അവർ പോകണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിനകത്ത് CPMന് ഒരു തിരിച്ചടിയുമില്ല. UDFലെ ഒരു ഘടകകക്ഷിയെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ക്ഷണിക്കുന്നു. അവർ താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ വരണ്ട എന്നുള്ള മനോഭാവം തന്നെയായിരുന്നു. പക്ഷേ ലീഗിൻ്റെ ആശയും ആവേശവുമായ സമസ്തയെ ഒപ്പം കൂട്ടാൻ സാധിച്ചു എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. ലീഗ് വന്നില്ല എന്നുള്ളത് എന്ത് തിരിച്ചടി? ഒരു തിരിച്ചടിയുമല്ല. അത് തിരിച്ചടിയായി കോൺഗ്രസ്സുകാർ വ്യാഖ്യാനിച്ച് ആശ്വാസം കൊള്ളുകയാണ്. ലീഗിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ആ 4 ദിവസത്തെ നിശബ്ദത കൊണ്ട് തന്നെ ബോധ്യപ്പെട്ടതല്ലേ? അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ പറഞ്ഞുകൂടെ, ഇപ്പോൾ പറഞ്ഞ അതേ ഡയലോഗ് CPMന്റെ ക്ഷണം കിട്ടിയ വേളയിൽ തന്നെ പറഞ്ഞുകൂടെ? ഞങ്ങളില്ല, ഞങ്ങൾ UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്, ഞങ്ങളെ മാത്രം ക്ഷണിച്ചത് കൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അത് പറഞ്ഞില്ല. എത്ര റൗണ്ട് കൂടിയാലോചനകൾ ലീഗ് നേതൃത്വത്തിൽ വേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ കൊണ്ട് ലീഗ് നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് അവർ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിൽ വരെ കോൺഗ്രസ്സുകാർ കിടന്ന് നെട്ടോട്ടമോടിയിട്ടും കൈകാലിട്ട് അടിച്ചിട്ടുമാണ് ഇപ്പോൾ നിന്ന് ഈ വലിയ വീരവാദം മുഴക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ചെങ്കിലും ചിന്തിക്കണ്ടേ? സതീശനും സുധാകരനുമൊക്കെ ഇങ്ങനെ മാസ് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ആളുകളൊക്കെ ഇത് കണ്ടതാണ്. കഴിഞ്ഞ 4 ദിവസം ആ ഹൃദയമിടിപ്പ് പടപടാന്നിങ്ങനെ നാട് മുഴുവൻ കേട്ടതാണ്. എന്നിട്ടിപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വന്നതെന്ന് CPMന് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. CPMന്റെ ആ തന്ത്രം കേരളത്തിൽ, വടക്കൻ കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും അവർക്ക് അനുകൂലമായൊരു വികാരമുണ്ടാകുന്നതിന് കാരണമാകുമെന്നതിൽ ഇനി ഒരു തർക്കവുമില്ല. ലീഗ് പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും, ലീഗ് സെമിനാറിന് പോയാലും പോയില്ലെങ്കിലും.